بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء، إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. മഹാന്മാരായ പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ സംബന്ധിച്ച് പഠിക്കാനും പറയാനും നാം ഒത്തുകൂടിയ ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 17 വർഷങ്ങളായി വെട്ടിച്ചിറയിൽ പ്രവർത്തിച്ചു വരുന്ന മജ്മഉ തസ്കിയത്തുൽ ഇസ്ലാമിയ എന്ന മഹത്തായ സ്ഥാപനം, അതിൻ്റെ 18 വാർഷികം ആഘോഷിക്കുകയാണ്. 2010 ഫെബ്രുവരി മാസം 5, 6, 7 തീയതികളിൽ വെട്ടിച്ചിറയിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൻ്റെ പ്രചരണം കൂടി ലക്ഷ്യമാക്കി നമ്മുടെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ പരമ്പര, നമ്മുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ദിവസങ്ങളായി നടക്കുകയാണ്. വെട്ടിച്ചിറയിൽ 17 വർഷം മുമ്പ് നാം മജ്മഉ ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം ചെറുശ്ശോല കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ആഹ്റത്തിലെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ട മർഹൂം ACS ബീരാൻ മുസ്ലിയാർ, അള്ളാഹു അത്തരം മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി നമ്മെയും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ നേതൃത്വത്തിൽ
പതിനേഴ് കൊല്ലം മുമ്പ് മജ്മാവ് ആരംഭിക്കുമ്പോൾ 25 കുട്ടികളായിരുന്നു ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. സംഭവ ബഹുലമായ 17 വർഷങ്ങൾക്ക് ശേഷം മജ്മാവ് 18 വാർഷികം ആഘോഷിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ 2000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികളിൽ 500 വരുന്ന വിദ്യാർത്ഥികൾ യത്തീമുകളായ കുട്ടികളാണ്, പാവപ്പെട്ട കുട്ടികളാണ്, മുതാല്ലിമീങ്ങളും ഹാഫിളീങ്ങളുമായ കുട്ടികളാണ്. നാം സമ്മേളനം സംഘടിപ്പിക്കുന്നത് ആ കുട്ടികളോടൊത്ത് അല്പസമയം നമുക്ക് ചെലവഴിക്കുവാൻ, യത്തീമുകളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹാഫിളീങ്ങളായ കുട്ടികളും എല്ലാ സമയത്തും ദീനീ ഉലൂമുമായി ബന്ധപ്പെടുന്ന മുതാല്ലിമീങ്ങളായ കുട്ടികളോടും ഒപ്പം അല്പസമയം ചെലവഴിച്ച് അവരുടെ പ്രാർത്ഥനകളിലും ദുആകളിലും പങ്കെടുത്ത്, മജ്ലിസുകളിലും പങ്കെടുത്ത് ആ സ്ഥാപനത്തെ അടുത്ത് പരിചയപ്പെടുക, അടുത്ത് ബന്ധപ്പെടുക, അതിനുവേണ്ടി മജ്മാവ് ഒരുക്കുന്ന ഏറ്റവും നല്ല സുവർണാവസരമായി മജ്മാവിന്റെ സമ്മേളനം കാണണമെന്നും ആ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് മജ്മാവിലെ അനാഥകളോടൊപ്പം, അഗതികളോടൊപ്പം, മുതാല്ലിമീങ്ങളോടൊപ്പം, ഹാഫിളീങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ നിങ്ങളെല്ലാവരും 7 February നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരണമെന്നും സാന്ദർഭികമായി ഞാൻ ആവശ്യപ്പെടുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മതപരിഷ്കരണവാദം ബഹിഷ്കരിക്കുക എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. കേരളത്തിൽ കഴിഞ്ഞ 19 കൊല്ലക്കാലമായി മതപരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് 1920 ശേഷം കേരളത്തിലെ രംഗത്ത് വന്ന മുജാഹിദ് വിഭാഗവും 1940 ശേഷം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി വിഭാഗവും ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെയും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി പ്രവർത്തിക്കുന്ന വേറെ കുറെ തൽപര കക്ഷികളും മതത്തിൽ പരിഷ്കരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മതനിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ കഴിഞ്ഞ 19 കൊല്ലക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന, ഇസ്ലാമിനെ മാറ്റണമെന്നും ഇസ്ലാമിനെ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെടുന്നവരോട് ഇസ്ലാം മതം ക്രൈസ്തവ മതമല്ല, പോപ്പുമാരും അച്ഛന്മാരും വത്തിക്കാനിൽ നിന്ന് യോഗം കൂടി തീരുമാനിക്കുന്നതിനനുസരിച്ച് ക്രൈസ്തവ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തപ്പെടുന്നത് പ്രകാരം പരിശുദ്ധ ഇസ്ലാമിന് സാധ്യമല്ല, ഇത് അള്ളാഹുവിന്റെ മതമാണ് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പ്രസംഗിക്കുകയും അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പണ്ഡിതന്മാരുടെ പണ്ഡിതോചിതമായ അഭിപ്രായങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമാണബദ്ധമായ തീരുമാനങ്ങളെയും ആഹ്വാനങ്ങളെയും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയവരാണെന്നും അവർ മുസ്ലിങ്ങളല്ലെന്നും വരെ അവകാശപ്പെട്ടുകൊണ്ട് വാദിച്ചുകൊണ്ട്
നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളും അതിൽ നിന്ന് പിരിഞ്ഞും തിരിഞ്ഞുമുണ്ടായ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഈ സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലേക്കാണ് എന്ന കാര്യം പ്രമാണങ്ങളുടെയും രേഖകളുടെയും വെളിച്ചത്തിൽ അല്പസമയം ഉപയോഗപ്പെടുത്തി വിശദീകരിക്കാനാണ് ഈ പ്രഭാഷണത്തിൽ നാം ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ എന്തുകൊണ്ടാണ് മതപരിഷ്കരണവാദം ബഹിഷ്കരിക്കുക എന്ന വിഷയം ഈ പ്രഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വിശദീകരിക്കാം. കേരളത്തിൽ വളരെ കാലം മുജാഹിദ് പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വെളിയങ്കോട് ഉമർ മൗലവി. അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന വായിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ആരംഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ എന്നല്ല, ലോകത്തൊട്ടുക്കുമുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ ഇസ്ലാമിനെ മുസ്ലിം സഹോദരങ്ങൾ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രഥമ കാലഘട്ടം മുതൽക്ക് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാത്ത ഒരൊറ്റ മുസ്ലിമും ലോകത്തില്ല. യാ റസൂലല്ലാഹി എന്ന് വിളിക്കാത്ത ഒരു മുസ്ലിം, മുത്തുനബിയെ എന്ന് വിളിക്കാത്ത ഒരു മുസ്ലിം, അതേപോലെ അതിനെ തുടർന്നുള്ള ഒട്ടുവളരെ മഹാത്മാക്കൾ, മുഹയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, ബദരീങ്ങളെ വിളിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, അങ്ങനെ മഹാത്മാക്കളെ വിളിക്കുകയും അവരെ സംബോധന ചെയ്യുകയും എന്നല്ല, അങ്ങനെ സംബോധന ചെയ്യൽ നിർബന്ധമാണെന്ന് വിശ്വസിക്കുക വരെ ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒരു ദിവസം നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരങ്ങളിൽ, ആ നിസ്കാരങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന തഹിയ്യാത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കാതെ ഒരു മുസ്ലിമും അവന്റെ നിസ്കാരം നിർവഹിക്കുന്നില്ല. അവന്റെ നിസ്കാരം അങ്ങനെ വിളിച്ചില്ലെങ്കിൽ പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നൂറ്റാണ്ടുകളായി ഈ വർത്തമാനത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളും നിസ്കാരവേളയിൽ അത്തഹയ്യാത്ത് നിർവഹിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ എന്ന് സംബോധന ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ടാണ് അവരുടെ നിസ്കാരം നിർവഹിക്കുന്നത്. എന്നാൽ അങ്ങനെ മരിച്ചുപോയ മുഹമ്മദ് നബിയെ വിളിച്ചാൽ, മരിച്ചുപോയ മുഹയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും കാഫിറുകളാണെന്നും കേരളത്തിലെ മുജാഹിദുകൾ കഴിഞ്ഞ 19 കൊല്ലക്കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കുറ്റിപ്പുറത്ത് വെച്ച് നടന്ന പ്രഭാഷണത്തിൽ ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെക്കുന്നത്, മുഹയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ഓതി തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. അപ്പോൾ അത്തഹിയ്യാത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്ന മുസ്ലിമീങ്ങൾ നിസ്കാരവേളയിൽ ഓരോ അത്തഹിയ്യാത്തിലും മരിച്ചുപോയ മുഹമ്മദ് നബിയെ
സംബോധന ചെയ്യുന്ന മുസ്ലിമീങ്ങൾ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന മുസ്ലിമീ, അവര് കാഫിറുകളാണ്, അവര് അവിശ്വാസികളാണ്, അവർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് മുർമോലവി 1993 ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സെൽസബിയിൽ എന്ന പ്രസിദ്ധീകരണത്തിൽ സഹോദരങ്ങളെ എഴുതി വെക്കുന്നു. അപ്പൊ ലോകത്തിന്റെ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആരംഭം മുതൽക്ക് മുത്തുനബിയെ വിളിക്കാത്ത ഒരു മുസ്ലിമും ജീവിച്ചിരുന്നിട്ടില്ല. മുത്തുനബിയെ വിളിക്കാത്ത ഒരു മുസ്ലിമും കേരളത്തിലോ ലോകത്തോ ഉണ്ടായിട്ടില്ല, ഇന്നുമില്ല. ഇന്നും നാം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രഭാഷണ വേദിയിൽ വന്നിരിക്കുന്നത്. ആ മഗ്രിബ് നിസ്കാരത്തിൽ നിർവഹിച്ച തഹിയാത്തിലും നാം വിളിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയെ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ മുഹമ്മദ് നബിയെ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ടാണ് നാം അത്തഹയ്യാത്ത് നിർവഹിച്ചതെങ്കിൽ, അങ്ങനെ മരിച്ചുപോയ മുഹമ്മദ് നബിയെ വിളിക്കുന്നത്, മരിച്ചുപോയ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത്, മരിച്ചുപോയ അമ്പിയാക്കളെ ഉലിയാക്കളെ വിളിക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നും, അങ്ങനെ വിളിക്കുന്നവർ 1000 വട്ടവും 10,000 വട്ടവും കാഫിറുകളാകുമെന്നും കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വെളിയങ്കോട് മർമോലവി പറയുന്നു. മതപരിഷ്കരണവാദം എന്തുകൊണ്ട് ബഹിഷ്കരിക്കണം? മതപരിഷ്കരണവാദം ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനം നാം പുറപ്പെടുവിക്കുമ്പോൾ അതിന്റെ കാരണങ്ങൾ പറയണം, അതിന് തെളിവുകൾ പറയണം, അതിന്റെ രേഖകൾ സമർപ്പിക്കണം. രണ്ടാമത്, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, നിരവധി കാലം സുന്നി കേരളത്തിന് ആദർശപരമായി നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ കബറിടം സന്തോഷത്തിലാക്കുമാറാകട്ടെ, അവിടുത്തെ ഉലൂമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹസൻ മുസ്ലിയാരുടെ നാമം ഇന്നും മുസ്ലിം സഹോദരങ്ങൾക്ക് ആവേശമാണ്. കേരളത്തിൽ ഇന്ന് നാം കാണുന്ന സുന്നി നവോത്ഥാനത്തിന്റെ അടിസ്ഥാന കാരണക്കാരൻ മഹാനായ ഹസൻ മുസ്ലിയാരായിരുന്നു. ഈ ഹസൻ മുസ്ലിയാർ ആശുപത്രിയിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുപ്രസിദ്ധനായ ആ മനുഷ്യൻ, ആശുപത്രിയിലേക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്? രോഗശയ്യയിൽ കിടക്കുന്ന ഇ കെ ഹസൻ മുസ്ലിയാരെ സംബോധന ചെയ്തുകൊണ്ട് ഉമർ മൗലവി എഴുതിയ കത്ത് എന്റെ കയ്യിലുണ്ട്. ഈ കത്തിൽ ഉമർ മൗലവി പറയുന്നത്, ഇ കെ ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്ബാത് ബൈക്. ഹസൻ മുസ്ലിയാർ, താങ്കൾ മുസ്ലിമാകണം. അസ്ലിം, താങ്കൾ മുസ്ലിമാകണം. അങ്ങനെ മുസ്ലിമായാൽ തസ്ലം, താങ്കൾക്ക് രക്ഷപ്പെടാം. താങ്കൾ മുസ്ലിമായില്ലെങ്കിൽ അങ്ങയുടെ അനുയായികളായ, താങ്കളുടെ അനുയായികളായ ഒരുപാട് സുന്നികളുണ്ട്. ആ സുന്നികളുടെ മുഴുവനും കുറ്റവും താങ്കൾ തന്നെ പേറേണ്ടി വരും. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ കാഫിറാണ്, താങ്കൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞ് കത്തെഴുതാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന വെളിയങ്കോട് ഉമർ മൗലവി. രസാവഹമായ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. കേരളത്തില് മത രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അതീതമായി എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം മുസ്ലിമാണ് എന്ന് സമ്മതിച്ചിരുന്നു കേരളത്തിലെ മുജാഹിദ് നേതൃത്വം. മുജാഹിദുകൾക്ക് സംഭവിച്ച വല്ലാത്ത ഒരു അബദ്ധമായിരുന്നു അത്. 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു മലയാള പത്രത്തിൽ വന്ന ഒരു അഭിമുഖത്തിൽ കേരളത്തിലെ ഇന്നത്തെ മുജാഹിദ് മൗലവി ഗ്രൂപ്പിന്റെ നേതൃത്വം
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമാണ് എന്ന് സമ്മതിച്ചു. അതൊരു വലിയ അബദ്ധമായിരുന്നു, മുജാഹിദുകൾക്ക് സംഭവിച്ച വലിയ ഒരു അബദ്ധം. ആ അബദ്ധം പിൽക്കാലത്ത്, അതായത് 16 കൊല്ലങ്ങൾക്ക് ശേഷം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചത് ശരിയല്ല, അദ്ദേഹമായാലും ഇനി മറ്റേത് പണ്ഡിതന്മാരായാലും അല്ലാഹു അല്ലാത്തവരെ സഹായത്തിന് വേണ്ടി വിളിച്ചാൽ അവർ കാഫിറുകൾ തന്നെയാണ്, അതുകൊണ്ട് നേരത്തെ അങ്ങനെ സമ്മതിച്ച് വന്ന പ്രസ്താവനയിൽ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 16 കൊല്ലത്തിന് ശേഷം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാഫിർ തന്നെയാണ് എന്ന് തിരുത്തി. കേരളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന മുസ്ലിം ടുഡേ എന്ന ഒരു പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിൽ കേരളത്തിലെ മുജാഹിദ് മൗലവി ഗ്രൂപ്പിന്റെ നേതാവ് സുഹൈർ ചുങ്കത്തറ, അദ്ദേഹവുമായി ഈ പത്രക്കാരൻ നടത്തിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം: ശിഹാബ് തങ്ങളെപ്പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ശിഹാബ് തങ്ങളെപ്പോലെയുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇദ്ദേഹം നൽകുന്ന മറുപടി, ഉത്തരം: ഇല്ല, ഇല്ല. മാത്രമല്ല, ശിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള മറ്റ് സുന്നികളും ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുകളല്ല. ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദുമൊക്കെ ആകുന്നുള്ളൂ. സഹോദരങ്ങളെ, 16 വർഷം മുമ്പ് ശിഹാബ് തങ്ങളെപ്പോലുള്ള സുന്നികൾ മുശ്രിക്കുകളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന ചോദ്യത്തിന് കേരളത്തിലെ മുതിർന്ന മുജാഹിദ് നേതാവ് നൽകുന്ന മറുപടി ഞാൻ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇല്ല, മാത്രമല്ല, ശിഹാബ് തങ്ങളും പാണ്ഡിത്യമുള്ള മറ്റ് സുന്നികളും ശിർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ വാദം. കാരണം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ വല്ലവരെയും അവർ വിളിച്ചാൽ പോലും അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല, അതുകൊണ്ട് അവർ മുശ്രിക്കുമല്ല. ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദുമൊക്കെ ആകുന്നുള്ളൂ. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിമീങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ സംബന്ധിച്ച് അവര് മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുകയും സഹായമർത്ഥിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച് അത് ശിർക്കാണ്, അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ് എന്ന ആരോപണവുമായി മുജാഹിദ് വിഭാഗം രംഗത്ത് വന്നപ്പോ ഇപ്പോ ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രാർത്ഥനയും സഹായാർത്ഥനയുമൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ, ആരാധനയുടെ പരിധിയിൽ വരണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ അയാൾ കാഫറായി പോകുമെന്ന നിലപാട് ഇസ്ലാമിനില്ല. മറിച്ച് സഹായം ചോദിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി അവൻ ദൈവമാണ്, അവൻ റബ്ബാണ്, അവൻ ആരാധ്യനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നടത്തുമ്പോൾ മാത്രമേ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ, അപ്പോൾ മാത്രമേ അത് ശിർക്കാവുകയുള്ളൂ എന്ന് കഴിഞ്ഞ 19 കൊല്ലക്കാലമായി മുജാഹിദ് മൗലവിമാരോട് നേരിട്ടും അല്ലാതെയും കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ മറുപടിയാണ് ഇപ്പോ ഈ പത്രപ്രവർത്തകനോട് മുജാഹിദ് മൗലവി പറയുന്നത്. ഒരു കാര്യത്തിൽ
വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ശിർക്കും തൗഹീദുമൊക്കെ ആകുന്നുള്ളൂ. അപ്പോൾ വിശ്വാസമാണ് ശിർക്കിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡമെന്ന് ഈ മൗലവി 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉത്തരം പറയുകയും, അതുകൊണ്ട് ശിഹാബ് തങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും സുന്നികളോ അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളെ വിളിക്കുകയോ സഹായം ചോദിക്കുകയോ ചെയ്താൽ പോലും അവർ മുശ്രിക്കുകളല്ല എന്നാണ് ഇദ്ദേഹം 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉത്തരം പറഞ്ഞത്. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം 2007 മാർച്ച് മാസം 23 തീയതി പ്രസിദ്ധീകരിക്കപ്പെട്ട വിചിന്തനം വാരികയിൽ ഇതേ മൗലവിയുടെ പേരിൽ ഒരു തിരുത്ത് പ്രസിദ്ധീകരിച്ചത് കാണാം. നേരത്തെ പറഞ്ഞ മുസ്ലിം ടുഡേ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അഭിമുഖം 16 കൊല്ലം മുമ്പാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിനുശേഷം 2007 മാർച്ച് മാസം 23 പ്രസിദ്ധീകരിക്കപ്പെട്ട വിചിന്തനം വാരികയിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു തിരുത്ത് കൊടുത്തിരിക്കുന്നു. എന്താ തിരുത്ത്? മുസ്ലിം ടുഡേ 91 സെപ്റ്റംബർ ഒക്ടോബർ ലക്കത്തിൽ എന്റേതായി വന്ന ഇന്റർവ്യൂവിൽ വന്ന വാചകങ്ങളെ ചില സുഹൃത്തുക്കൾ വിമർശനത്തിനുപയോഗിക്കുന്നതായി അറിയുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെയാണ്, അത് പണ്ഡിതന്മാർ നടത്തിയാലും പാമരന്മാർ നടത്തിയാലും ശരി, ചെയ്തത് പ്രാർത്ഥനയാണോ എങ്കിൽ ശിർക്ക് തന്നെ, അതുകൊണ്ട് അങ്ങനെ അല്ലെന്ന് തോന്നിക്കുന്ന വാചകങ്ങൾ തിരുത്തണമെന്നും ഇനി ആരും അത് ഉദ്ധരിക്കരുതെന്നും അപേക്ഷ. നോക്കൂ, നിങ്ങൾ 16 കൊല്ലം മുമ്പ് മുസ്ലിം ടുഡേയിൽ ശിഹാബ് തങ്ങളെപ്പോലുള്ള സുന്നികൾ കാഫറുകളാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്കങ്ങനെ വിശ്വാസമില്ലെന്നും, എന്ന് മാത്രമല്ല അവര് മരിച്ചുപോയ ഏതെങ്കിലും പ്രവാചകന്മാരെയോ മഹാത്മാക്കളെയോ വിളിച്ചാൽ പോലും അവർ കാഫറുകളാവുകയില്ല, കാരണം അവർക്ക് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് തൗഹീദും ശിർക്കുമൊക്കെ ആകുന്നുള്ളൂ. അപ്പോൾ മുത്തുനബിയെ എന്നെ വിളിക്കുന്ന ഒരു വ്യക്തി അല്ലാഹുവിന്റെ പ്രവാചകൻ, ദൈവമാണ്, റബ്ബാണ്, ആരാധ്യനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ വിളി പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട അർത്ഥനയോ ആവുകയുള്ളൂ. അത് ശിഹാബ് തങ്ങൾക്കറിയാം, അതുപോലെ പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകനോ മറ്റ് അമ്പിയാക്കളോ ഔലിയാക്കളോ ദൈവങ്ങളാണ് എന്ന വിശ്വാസത്തോടെ അവർ വിളിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ആളുകൾ വിളിച്ചാൽ പോലും അവര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, കാഫിറുകളാവുകയില്ല എന്ന് 16 കൊല്ലം മുമ്പ് മുസ്ലിം ടുഡേ എന്ന പത്രത്തിൽ വന്ന അഭിമുഖത്തിൽ സഹോദരങ്ങളെ, കേരളത്തെ മുജാഹിദ് മൗലവി ഗ്രൂപ്പിന്റെ ഉന്നത നേതാവ് സുഹൈർ ചുങ്കത്തറ പറഞ്ഞെങ്കിൽ 16 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ അച്ചടിച്ചു വന്ന തിരുത്തിൽ അദ്ദേഹം പറയുന്നത്, അന്ന് ശിഹാബ് തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ മുശ്രിക്കുകളല്ല എന്ന് തോന്നിക്കുന്ന വരികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വരികൾ തിരുത്തണമെന്നും അവർ മുശ്രിക്കുകളാകുമെന്നും ഇനി ഒരിക്കലും ആ വരികൾ ആരും ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ പാടില്ലെന്നും സുഹൈർ ചുങ്കത്തറ ഒപ്പുവെച്ച പ്രസ്താവനയിൽ സഹോദരങ്ങളെ പറയുന്നു. ഇവരെ മുസ്ലിം സമുദായം കൂട്ടിപ്പിടിക്കണോ അതോ ബഹിഷ്കരിക്കണോ സമുദായം തീരുമാനിക്കട്ടെ. ശിഹാബ് തങ്ങള് മാത്രമല്ല, കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുലുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാര് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും അവർ ശിർക്ക് ചെയ്യുന്നവരാണെന്നും മുശ്രിക്കുകളാണെന്നും കാഫറുകളാണെന്നും, അങ്ങനെ കാഫറുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ശിഹാബ് തങ്ങളും അതുപോലുള്ള പണ്ഡിതന്മാരും സാധാത്തുക്കളുമെന്നും പച്ചമലയാളത്തിൽ എഴുതി പിടിപ്പിക്കുകയും 16 കൊല്ലം മുമ്പ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമാണ്
എന്ന് ഞാൻ പറഞ്ഞത് അബദ്ധമാണെന്നും ആ വരികൾ തിരുത്തണമെന്നും 16 കൊല്ലങ്ങൾക്ക് ശേഷം വിചിന്തനം വാരികയിൽ സ്വന്തം പേര് വെച്ചുകൊണ്ട് തിരുത്തു പ്രസിദ്ധീകരിക്കുന്ന മൗലവിമാരെ ഈ സമുദായം ബഹിഷ്കരിക്കണമോ അതല്ല കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് നടക്കണമോ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് അവസാനിച്ചല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങളോട് മുജാഹിദുകൾ അവരുടെ നയം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ കാഫിറുകളാണ്, ശിഹാബുതങ്ങൾ കാഫിറാണ്, APയും HKയും കാഫിറാണ്, എല്ലാ പണ്ഡിതന്മാരും കാഫിറുകളാണ് എന്ന് നിരന്തരമായി എഴുതിയ മുജാഹിദുകൾ അവസാനം കേരളത്തിലെ മുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാട് അവരുടെ അൽമനാറ് മാസികയിൽ പറഞ്ഞു. കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിന്റെ മുഖപത്രമായ അൽമനാർ മാസിക 1980 ജനുവരി മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാർ മാസികയിൽ പറയുന്നു, ശിർക്ക് ചെയ്യുന്നവരുമായുള്ള, ശിർക്ക് ചെയ്യുന്നവരാരാ? സുന്നികളാണ്. നേരത്തെ പറഞ്ഞല്ലോ ശിഹാബുതങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞിരുന്നു കുറച്ചു കാലം. ഇപ്പൊ പറയുന്നു ശിഹാബുതങ്ങളും കാഫിർ തന്നെയാണ്, APയും കാഫിറാണ്, EKയും കാഫിറാണ്, KV മുഹമ്മദ് മുസ്ലിയാര് കൂറ്റനാടും കാഫിറാണ്, അവര് മൂന്ന് പേരും അടുത്തത് ഭക്ഷിക്കാൻ പോലും പാടില്ല എന്നിവരെ എഴുതി പിടിപ്പിച്ചത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതേപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള സാദാത്തുക്കളും സയ്യിദന്മാരും അവരൊക്കെ കാഫിറുകളാണെന്നും അവരൊക്കെ മുശ്രിക്കുകളാണെന്നും പറയുന്ന മുജാഹിദുകൾ അവരോട് സ്വീകരിക്കേണ്ട നിലപാട് പറയുന്നത് നോക്കൂ നിങ്ങൾ അൽമനാർ മാസികയിൽ. ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കലും അവരെ തുടർന്ന് നമസ്കരിക്കലും അനുവദനീയമല്ല. ശിർക്ക് ചെയ്യുന്ന ശിഹാബ് തങ്ങള്, ശിർക്ക് ചെയ്യുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര്, ശിർക്ക് ചെയ്യുന്ന EK അബൂബക്കർ മുസ്ലിയാര്, ശിർക്ക് ചെയ്യുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തുടങ്ങി മുജാഹിദുകൾ പേരെടുത്ത് പറഞ്ഞ കുറച്ച് ആളുകളെ ഞാൻ പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. മുസ്ലിം സമുദായത്തെ മൊത്തവും കാഫിറുകളാക്കുന്നവരാണ് മുജാഹിദുകൾ. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന ഈ സയ്യിദന്മാരെയും ഈ പണ്ഡിതന്മാരെയും തുടർന്ന് നിസ്കരിക്കുവാൻ പാടില്ല, അവരുമായി വിവാഹബന്ധം പാടില്ല, അവരറുത്ത മാംസം ഭക്ഷിക്കാൻ പാടില്ല, അവർ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇതൊന്നും മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ അവര് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് വിലക്കിക്കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഉന്നത വ്യക്തിത്വങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സമുദായത്തെ ബഹിഷ്കരിക്കണമെന്ന് 1980 മുതൽക്ക് തന്നെ ആഹ്വാനം ചെയ്തവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. ശിഹാബ് തങ്ങൾ മുശ്രിക്കാണ്, അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിച്ചുകൂടാ. കാന്തപുരം മുശ്രിക്കാണ്, അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിച്ചുകൂടാ. EK അബൂബക്കർ മുസ്ലിയാർ മുശ്രിക്കാണ്, അദ്ദേഹം അറുത്തത് ഭക്ഷിച്ചുകൂടാ. KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് മുശ്രിക്കാണ്, അദ്ദേഹത്തിന്റെ മകളെ കെട്ടിക്കൂടാ എന്ന് കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാർ മാസികയിൽ 1980 ജനുവരി ലക്കത്തിൽ സഹോദരങ്ങളെ പച്ചയിൽ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ മുജാഹിദ് വിഭാഗത്തെയും ജമാഅത്തെ ഇസ്ലാമി വിഭാഗത്തെയും ബഹിഷ്കരിക്കണമെന്നും അതുവഴി മതപരിഷ്കരണവാദം ബഹിഷ്കരിക്കണമെന്നും കാലങ്ങളായി ആഹ്വാനം ചെയ്യാനുള്ള കാരണമാണ് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി വളരെ മുമ്പ് തന്നെ മുസ്ലിമീങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുസ്ലിമീങ്ങളുടെ വോട്ട് മാത്രം മതി, ഇപ്പൊ വോട്ട് കൂടി വേണം. മുമ്പ് വോട്ടും ശിർക്കായിരുന്നു, വോട്ട് ചെയ്യലും ശിർക്കായിരുന്നു, വോട്ടിന് നിൽക്കലും ശിർക്കായിരുന്നു, ഗവൺമെന്റും ശിർക്കായിരുന്നു, പാർലമെന്റും ശിർക്കായിരുന്നു, കോടതിയും ശിർക്കായിരുന്നു, സ്കൂളും ശിർക്കായിരുന്നു, കോളേജും ശിർക്കായിരുന്നു. അങ്ങനെ ശിർക്കിന്റെ ഒരു നീണ്ട പട്ടിക
ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നത നേതാവാണ് കെ സി അബ്ദുള്ള മൗലവി. അദ്ദേഹം എഴുതിയ പരലോകം ഖുർആനിൽ എന്ന ഈ പുസ്തകത്തിന്റെ 150-ാമത്തെ പേജിൽ 149-ാമത്തെ പേജിൽ സഹോദരങ്ങളെ വിശദീകരിച്ചു, ഈസ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ശ്രദ്ധിക്കണം, കെ സി അബ്ദുള്ള മൗലവി എഴുതുകയാണ്, ഈസ, ഉസൈർ തുടങ്ങിയ പ്രവാചകന്മാർ, ജിബിരീൽ, മീകായിൽ തുടങ്ങിയ മലക്കുകൾ, വദ്ദ്, സുവാ തുടങ്ങിയ പൂർവീകന്മാർ, ബദരീങ്ങൾ, ഉഹദീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ, മുഹിയദ്ദീൻ ജീലാനി, അഹമ്മദ് റിഫായി തുടങ്ങിയ ഷെയ്ഖുമാർ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ച മുശ്രിക്കുകൾ, ഇങ്ങനെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികളെ അടിച്ചാക്ഷേപിക്കുകയാണ്. മുഹിയദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നവർ മുശ്രിക്കുകളാണ്, ബദരീങ്ങളെ വിളിക്കുന്നവർ മുശ്രിക്കുകളാണ്, അഹമ്മദ് റിഫായിയെ വിളിക്കുന്നവർ മുശ്രിക്കുകളാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മൊത്തവും മുശ്രിക്കുകളാക്കി, ബഹുദൈവ വിശ്വാസികളാക്കി എഴുതി തള്ളിയവരാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പരലോകം ഖുർആനിൽ എന്ന ഈ ഗ്രന്ഥത്തിന്റെ 149-150 പേജുകളിൽ കെ സി അബ്ദുള്ള മൗലവി സഹോദരങ്ങളെ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വർഷങ്ങളോളം കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടനക്ക് നേതൃത്വം നൽകിയ വെളിയങ്കോട് ഉമർ മൗലവി, അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ വായിച്ചു കേൾപ്പിച്ചു. മുഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുന്നവൻ 1000 വട്ടം കാഫറാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, സുന്നി കേരളത്തിന്റെ ആവേശമായിരുന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ രോഗശയ്യയിൽ കിടക്കുമ്പോൾ വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ട് അയച്ച കത്ത് ഞാൻ സൂചിപ്പിച്ചു. ഇ കെ ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം, ഇ കെ ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിമാകണം, നിങ്ങൾ കാഫിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഗത്തിൽ കിടക്കുന്ന ഹസൻ മുസ്ലിയാർക്ക് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം കത്തെഴുതി. അതേപോലെ 16 കൊല്ലം മുമ്പ് വരെ മുസ്ലിമാണ് എന്ന് മുജാഹിദുകൾ സമ്മതിച്ചിരുന്ന ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങൾ കാഫിർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 16 കൊല്ലം മുമ്പ് ഞങ്ങൾ എഴുതിയ ലേഖനം, ഞങ്ങൾ അഭിമുഖത്തിലൂടെ പറഞ്ഞ കാര്യം അത് അബദ്ധമാണ്, ശിർക്ക് വലിയവർ ചെയ്താലും ചെറിയവർ ചെയ്താലും പണ്ഡിതൻ ചെയ്താലും പാമരൻ ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ശിഹാബ് തങ്ങൾ മുസ്ലിമാണ്, അദ്ദേഹം മുശ്രിക്കല്ല എന്ന് തോന്നിക്കുന്ന വാചകങ്ങൾ 16 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാചകങ്ങൾ ഞാൻ ഇപ്പോൾ തിരുത്തുകയാണ്, ഇനി ആരും അത് ഉദ്ധരിക്കാൻ പാടില്ല എന്ന് സ്വന്തം ഒപ്പുവെച്ചുകൊണ്ട് മൗലവിമാർ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയും സഹോദരങ്ങളെ ഞാൻ വായിച്ചു. അതേപോലെ കേരളത്തിലെ ശിഹാബ് തങ്ങൾ മാത്രമല്ല, ഇ കെ മാത്രമല്ല, എ പി മാത്രമല്ല, കെ വി മാത്രമല്ല, എല്ലാ പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരെ തുടർന്ന് നിസ്കരിക്കുവാൻ പാടില്ല, അവരറുത്തത് ഭക്ഷിക്കുവാൻ പാടില്ല, അവരുടെ മക്കളെ കെട്ടുവാൻ പാടില്ല, അവരെ തുടർന്ന് നിസ്കരിക്കുവാൻ പാടില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമായ അൽമനാറ് മാസികയിൽ എഴുതി വെച്ച ലേഖനവും സഹോദരങ്ങളെ ഞാൻ വായിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ലേഖനം ഞാൻ വായിച്ചു. സഹോദരങ്ങളെ, ഇത്തരം വിഷലിപ്തമായ, സംസ്കാരശൂന്യമായ, പ്രമാണവിരുദ്ധമായ, അടിസ്ഥാനരഹിതമായ വാദങ്ങൾ 1920-കൾ മുതൽ മുജാഹിദുകളും 1940-കൾ മുതൽ ജമാഅത്തെ ഇസ്ലാമിയും അതിനുശേഷം അതിൽ നിന്ന് പിരിഞ്ഞും തിരിഞ്ഞുമുണ്ടായ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും വാദിക്കുന്നത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഭാഗങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. ഈ വിഭാഗങ്ങൾക്കെതിരെ മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി
ഒട്ട് വളരെ പ്രമേയങ്ങൾ പാസാക്കി, ഒട്ട് വളരെ ആഹ്വാനങ്ങൾ പുറപ്പെടുവിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഖണ്ഡിതമായ തീരുമാനങ്ങൾ തന്നെ ഈ വിഷയത്തിൽ സഹോദരങ്ങളെ കൈക്കൊണ്ടതായി നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഒരൊറ്റ വിഷയം മാത്രം നിങ്ങളോട് പറയാം. കേരളത്തിലെ പർവ്വത സമാനരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈ നാല് മദ്ഹബുകളിലും ഒരുപോലെ ഫത്വ കൊടുക്കാൻ യോഗ്യനായിരുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഗോയ ശാലിയാത്തി റഹ്മത്തുല്ലാഹി അലൈ. അദ്ദേഹം ഉൾപ്പെടെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരോട് മുജാഹിദ് വിഭാഗത്തോട് സ്വീകരിക്കേണ്ട നിലപാടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയോട് പുത്തൻവാദികളോട് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, വളരെ വിശദമായി പറഞ്ഞ മറുപടിയുടെ പ്രസക്ത ഭാഗം സഹോദരങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പുത്തൻവാദികളുമായി പെരുമാറേണ്ട ചുരുക്കം സംഗതികൾ, അവരുമായി കൂടി പെരുമാറാതിരിക്കുക, അവര് കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കുക, ഇത്യാദി കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവനയുടെ ചോട്ടിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരാണ്? ഒന്ന്, ശിഹാബുദ്ദീൻ അബുസാദാത് അഹമ്മദ് ഗോയ മുസ്ലിയാർ ചാലിയം ഒപ്പ്. രണ്ട്, കുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഒപ്പ്. മൂന്ന്, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒപ്പ്. നാല്, കെ സദഖത്തുള്ള മുസ്ലിയാർ ഒപ്പ്. അഞ്ച്, മൊയ്തീൻ ഹാജി മുസ്ലിയാർ കാളി മുദർറിസ് കരുവാരകുണ്ട് ഒപ്പ്. പി കുഞ്ഞലബി മുസ്ലിയാർ മുദർറിസ് താഴക്കോട് ഒപ്പ്. കെ ഹൈദർ മുസ്ലിയാർ മുദർറിസ് കുന്നപ്പള്ളി ഒപ്പ്. അമാനത്ത് ഹസൻകുട്ടി മുസ്ലിയാർ കാളി പട്ടിക്കാട് ഒപ്പ്. ഇങ്ങനെ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള പർവ്വത സമാനരായ എട്ടു പണ്ഡിതന്മാർ അവർ ഒരുമിച്ചൊപ്പുവെച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ സഹോദരങ്ങളെ, ശിഹാബ് തങ്ങളെ കാഫറാക്കിയ മുജാഹിദുകളോട്, ഇ കെ ഹസൻ മുസ്ലിയാരെ കാഫറാക്കിയ മുജാഹിദുകളോട്, എ പി അബൂബക്കർ മുസ്ലിയാരെ മുഷിരിക്കാക്കിയ മുജാഹിദുകളോട്, ഇ കെ അബൂബക്കർ മുസ്ലിയാർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളോട്, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ മകളെ കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളോട്, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളോട്, അവർ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകളോട് മുസ്ലിം സഹോദരങ്ങൾ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് കേരളത്തിലെ ആ കാലഘട്ടത്തിലെ പ്രസക്തരും പ്രമുഖരുമായ പണ്ഡിതന്മാർ സഹോദരങ്ങളെ പറയുന്നു. അവരുമായി കൂടി പെരുമാറാതിരിക്കണം, അവരെ കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കണം, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കണം, അവരുമായി വിവാഹബന്ധം നടത്താതിരിക്കണം, അവരെ പിന്തുടർന്ന് നിസ്കരിക്കാതിരിക്കണം, ഇത്രയും കാര്യങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ കണിശമായി പാലിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവകാല നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. ഈ ആഹ്വാനം പുറപ്പെടുവിക്കുന്ന കാലത്ത് മുജാഹിദിന്റെ വാദപ്രകാരം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒക്കെ മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ സമസ്തയുടെ ഈ പ്രസ്താവന പുറത്തു വന്ന് വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങളെ, മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം അല്ല, ഇ കെ അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം അല്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുസ്ലിം അല്ല, കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിം അല്ല എന്നാണ്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ആഹ്വാനം പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ്,
എന്ന് സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സമസ്തയുടെ ഈ ആഹ്വാനം. എന്നാ ഇപ്പൊ മുജാഹിദുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിരിക്കുന്നു, അവരൊന്നും മുസ്ലിമീങ്ങളല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സമസ്തയുടെ പ്രമേയം സഹോദരങ്ങളെ പ്രസക്തമാണ് എന്ന് മാത്രമല്ല, അതിന്റെ പ്രസക്തി പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊന്ന് നമ്മൾ പരിശോധിക്കണം, അതെന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ച ഈ പ്രസ്താവന അത് പ്രമാണബദ്ധമാണോ? അതിന് രേഖകളുടെ പിന്തുണയുണ്ടോ? അതിന് ഖുർആനിന്റെ പിന്തുണയുണ്ടോ? അതിന് സുന്നത്തിന്റെ പിന്തുണയുണ്ടോ? ഖുർആനും സുന്നത്തും ഈ വിഷയകമായി സ്വീകരിച്ച നിലപാടെന്താണ്? സ്വഹാബത്ത് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ്? താബിഈങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ്? മദ്ഹബിന്റെ പണ്ഡിതന്മാർ ഈ വിഷയകമായി സ്വീകരിച്ച നിലപാടെന്താണ്? ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ വളരെ ചുരുക്കി നമുക്ക് പറയണം. അള്ളാഹുവിന്റെ ഖുർആൻ മതപരിഷ്കരണവാദികൾക്കെതിരെ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ച ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, അള്ളാഹുവിന്റെ റസൂലിനോട് പ്രത്യേകമായി ആഹ്വാന രൂപത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, അള്ളാഹുവിന്റെ മതത്തെ ചിന്ന ഭിന്നമാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ മതത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, വക്കാനൂ ശിയാൻ, അങ്ങനെ അവർ വിവിധ പാർട്ടികളായി വിവിധ പ്രസ്ഥാനങ്ങളായി അവർ വേർപിരിയുകയും ഭിന്നിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ ഭിന്നിപ്പും ശിഥിലീകരണവും സൃഷ്ടിച്ച ആളുകൾ, ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറയുന്നു, തങ്ങൾ അവരുമായി യാതൊരു ബന്ധവുമില്ല, തങ്ങൾ അവരെ ബഹിഷ്കരിക്കണം, അവർക്ക് തങ്ങളുമായി ബന്ധമില്ല, തങ്ങൾക്ക് അവരുമായും യാതൊരു ബന്ധവുമില്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, അവരുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കും. സുമ്മ യുനബ്ബിഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ പ്രവർത്തിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളെ സംബന്ധിച്ച് ദീനിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തങ്ങളെ സംബന്ധിച്ച് നാളെ പാരത്രിക ലോകത്ത് റബ്ബ് അവരോട് ചോദ്യം ചെയ്യും, റബ്ബ് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. അതുകൊണ്ട് തങ്ങൾ അവരെ വിട്ടേക്കുക, ബഹിഷ്കരിച്ചേക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. ഈ ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് കാണാം. ഖാല മുജാഹിദുൻ റളിയല്ലാഹു അൻഹു, ഇന്നല്ലദീന ഫർറഖൂ ദീനഹും മിൻ ഹാദിഹിൽ ഉമ്മത്തി ഹും അഹ്ലുൽ ബിദഈ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്ന ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, പരിശുദ്ധ മതത്തെ ശിഥിലീകരിക്കുകയും ആ മതത്തെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ആ വിഭാഗത്തെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഹും അഹ്ലുൽ ബിദഈ, അവര് പുത്തൻ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, പുത്തൻവാദികളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വഅലം അന്നൽ മുറാദ മിനൽ ആയത്തി അൽഹസ്സു വലാൻ തകൂന കലിമത്തുൽ മുസ്ലിമീന വാഹിദതൻ, മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി, മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ഒരൊറ്റ ശരീരത്തെ പോലെ ഈ ഭിന്നിപ്പിന്റെ ശക്തികൾക്കെതിരെ, ഈ ശിഥിലീകരണത്തിന്റെ ശക്തികൾക്കെതിരെ, ഈ അനൈക്യത്തിന്റെ ശക്തികൾക്കെതിരെ, ഈ കാഫിറാക്കൽ പ്രസ്ഥാനത്തിനെതിരെ, ഈ ശിർക്ക് വിൽക്കൽ പ്രസ്ഥാനത്തിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ താൽപര്യം.
ألا يفترقوا في الدين ولا يبتدعوا البدع بدعتن دا پربرتنن غلق چکان بڑی چکوڑا بدعتن دا پربرتنن غلق سحائي چکوڑا پتن واد پرستانن غلق سحائي غلائي برت چکوڑا الله بند دين نيهم آدين سويگري کرن مسلمين غلائيهم بھنن پکوان ويندی آرک پربرت چالهم انگن بھنن پکن بره مسلم سمدائم سوچکنمنم അവർക്കെതിരെ സമുദായം ജാഗ്രത പാലിക്കണമെന്നും അവരെ ഈ സമുദായം ബഹിഷ്കരിക്കണമെന്നുമാണ് അല്ലാഹുവിന്റെ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ ഏഴാമത്തെ വാള്യം ഒമ്പതാമത്തെ പേജിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തുന്നു. ഈ ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അല്പം കൂടി വിശദീകരിച്ചിട്ടുണ്ട്. وكل من ابتدع وجاء بما لم يأمر الله عز وجل به فقد فرق دينه الله بند دين ഒരു പുതിയ കാര്യം അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്ത, റസൂലുള്ള കൽപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിൽ പ്രമാണങ്ങളില്ലാത്ത, പ്രമാണങ്ങളുടെ പിന്തുണയില്ലാത്ത പുതിയ കാര്യം ഇസ്ലാമിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ വഖദ് ഫഖദ് ഫർഖ ദീനഹു, അവൻ അള്ളാഹുവിന്റെ മതത്തെ ഭിന്നിപ്പിച്ചവനാണ്, ആ മതത്തെ ശിഥിലീകരിച്ചവനാണ്, ആ മതത്തെ കഷണം കഷണമാക്കി മുറിച്ചവനാണ്. അതുകൊണ്ട് അവർക്കെതിരെ ജാഗ്രത പാലിക്കണം. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് കൊണ്ടുവരാ. ഇപ്പൊ നിങ്ങൾ നോക്കൂ ഉദാഹരണം. കേരളത്തിലെ മുജാഹിദുകൾ 1920കൾക്ക് ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച മുജാഹിദുകൾ സ്ത്രീകൾ ജുമാക്ക് പോകണം എന്ന വാദം ഉന്നയിക്കുന്നത് എന്ന് മുതൽക്കാണ്? 1950കൾക്ക് ശേഷമാണ്. 1950കൾക്ക് ശേഷം. അപ്പൊ 20കളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മുജാഹിദുകൾ അന്ന് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജുമാ ജമാഅത്തിന് പ്രമാണമുണ്ടെങ്കിൽ ആ പ്രമാണം 1920ൽ തന്നെ പറയേണ്ടതല്ലേ? ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ജുമാക്ക് പോകണമെന്ന് അന്ന് തന്നെ പറയേണ്ടതല്ലേ? സ്ത്രീകൾക്ക് ജുമാക്ക് പോകാൻ സൗകര്യമുള്ള പള്ളികൾ അന്ന് തന്നെ സ്ഥാപിക്കേണ്ടതല്ലേ? പക്ഷേ മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. 1920കളിൽ പറഞ്ഞില്ല, 1930കളിൽ പറഞ്ഞില്ല, 1940കളിൽ പറഞ്ഞില്ല. 1950കൾക്ക് ശേഷമാണ് സ്ത്രീകൾ ജുമാക്ക് പോകണം എന്ന ആഹ്വാനം കേരളത്തിലെ മുജാഹിദുകൾ പുറപ്പെടുവിക്കുന്നത്. വെള്ളിയാഴ്ച തോറും ജുമാക്ക് നടക്കുന്ന ഖുത്ബ, ആ ഖുത്ബ മലയാളത്തിലാക്കണമെന്ന് കേരളത്തിലെ മുജാഹിദുകൾ 1920ൽ പറഞ്ഞിട്ടില്ല, 30ൽ പറഞ്ഞിട്ടില്ല, 40ൽ പറഞ്ഞിട്ടില്ല. 1940കൾക്ക് ശേഷമാണ് ഖുത്ബ മലയാളത്തിൽ നിർവഹിക്കണം എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ കേരളത്തിലെ മുജാഹിദുകൾ അവരുടെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയത്. ജുമാക്ക് നിർവഹിക്കപ്പെടുന്ന ഖുത്ബ അത് മലയാളത്തിൽ നിർവഹിക്കപ്പെടണം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ നിർവഹിക്കപ്പെടണം എന്നതിന് ഖുർആനിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ, സുന്നത്തിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ, പ്രമാണങ്ങളുടെ പിൻബലമുണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ആ കാര്യം 1920കൾക്ക് മുതൽ തന്നെ കേരളത്തിലെ മുജാഹിദുകൾ പറയേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ദീനിനില്ലാത്തത്, അല്ലാഹുവിന്റെ റസൂല് പറയാത്തത്, പരിശുദ്ധ ഖുർആൻ പറയാത്തത്, പ്രമാണങ്ങളുടെ പിന്തുണയില്ലാത്തത്, അതാര് പറഞ്ഞാലും ആര് പ്രവർത്തിച്ചാലും അവർ ഈ ദീനിനെ ഭിന്നിപ്പിച്ചവരാണ്, അവർ ഈ ദീനിൽ ശൈഥില്യം സൃഷ്ടിച്ചവരാണ്, അവർ ഈ ദീനിനെ കഷണം കഷണമാക്കി മുറിച്ചവരാണ്. അവരുമായി തങ്ങൾക്ക് ബന്ധമില്ല, തങ്ങൾ അവരെ ബഹിഷ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹോദരങ്ങളെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ. പുത്തൻവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ് പുത്തൻവാദങ്ങൾ എന്ന് സമർത്ഥിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹു മലൗകാനു ആബാഅഹും ഔ അബ്നാഅഹും أو إخوانهم أو عشيرتهم
أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون الله من القرآن سورة مجادلة سهودرنا بشد ما يبرينو لا تجد قوما يؤمنون بالله الله will be chosen the mu'minin under the number one which was the Muslim angle Avere Tangal Kanugaila Yuvaduna Manhat Allah Rasulahu Allah Windayum Rasul Indayum Shatru Bachatullah Alagal Nebisallahu Alaihi Wasallam I order Shatru the Bachalagal Allah who will order Shatru the Bachalagal Avarez Nehikan Navarita Gutatil മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയില്ല അവരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ ശത്രുക്കളെ സ്നേഹിക്കുകയില്ല അല്ലാഹുവിന്റെ ശത്രുക്കളുമായി ബന്ധം പുലർത്തുകയില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളെ സ്നേഹിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്ന് മാത്രമല്ല ഖുർആൻ പിന്നീട് പറയുന്നു വലൗ കാനു ആബാഅഹും ദീനിന്റെ ശത്രുക്കളായി അല്ലാഹുവിന്റെ ശത്രുക്കളായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശത്രുക്കളായി രംഗത്ത് വരുന്നത് സ്വന്തം പിതാക്കന്മാരായാലും ഔ അബ്നാഅഹും സ്വന്തം മക്കൾ തന്നെയായാലും ഔ ഇഖ്വാനഹും സ്വന്തം സഹോദരങ്ങൾ തന്നെയായാലും ഔ അശീറത്തഹും സ്വന്തം കുടുംബ ബന്ധുക്കൾ തന്നെയായാലും ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ സ്വന്തം ബാപ്പ പുത്തൻ പ്രസ്ഥാനക്കാരനായി സ്വന്തം സഹോദരൻ പുത്തൻ പ്രസ്ഥാനക്കാരനായി സ്വന്തം മകൻ പുത്തൻ പ്രസ്ഥാനക്കാരനായി അവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുപക്ഷത്തായി അവൻ അല്ലാഹുവിന്റെ ശത്രുപക്ഷത്തായി എന്നാൽ പോലും അതെന്റെ ഉപ്പയാണ് അല്ലെങ്കിൽ എന്റെ അനിയനാണ് എന്റെ മകനാണ് എന്റെ കുടുംബക്കാരനാണ് എന്ന പരിഗണന അവഗണിച്ചുകൊണ്ട് അവൻ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുന്നവനാണ് അവൻ റസൂലിനെതിരെ പ്രവർത്തിക്കുന്നവനാണ് എന്ന നിലയിൽ അവനോട് ശത്രുതയും ബഹിഷ്കരണവും പ്രഖ്യാപിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു ഉലായിക ആ കൂട്ടര് കതബ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അൽ ഈമാന ഈമാനിനെ അവരുടെ മനസ്സിൽ നിറച്ച് ഈമാനാണ് ബിദ്അത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവരുടെ മനസ്സിൽ ഈമാനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കൾക്കെതിരെ അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമാണ് അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു മാത്രമല്ല ഖുർആൻ പറയുന്നു വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അവരെ പടച്ചവൻ ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും റളിയല്ലാഹു അൻഹും അവരെ സംബന്ധിച്ച് പടച്ചവന് വല്ലാത്ത ഇഷ്ടമാണ് അവർക്ക് പടച്ചവനെ സംബന്ധിച്ച് അങ്ങോട്ടും പൊരുത്തമാണ് ഉലായിക ഹിസ്ബുല്ലാ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ അറിഞ്ഞുകൊള്ളണം അല്ലാഹുവിന്റെ പാർട്ടിയാണ് വിജയിക്കുന്ന പാർട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ ബിദ്അത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ റളിയല്ലാഹു അൻഹും അവരെ പടച്ചവൻ പൊരുത്തപ്പെടും അവര് സ്വർഗത്തിൽ പ്രവേശിക്കും അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് അല്ലാഹുവിന്റെ പാർട്ടി മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു നോക്കൂ നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ വാക്യം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ വിശ്വപ്രസിദ്ധമായ തഫ്സീർ ഗ്രന്ഥത്തിന്റെ ഒമ്പതാമത്തെ വാള്യം 276-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി ഇസ്തദല്ല മാലിക്കുൻ റഹിമഹുല്ല ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മിൻ ഹാദിഹിൽ ആയത്തി
ഈ ആയത്തിൽ നിന്നും അദ്ദേഹം തെളിവ് പിടിച്ചിരിക്കുന്നു. അലാ മുആദാത്തിൽ ഖദരിയത്തി, ഖദരിയത്ത് എന്ന ബിദഈ പ്രസ്ഥാനത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കണം എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിച്ചിരിക്കുന്നു. മറ്റു ചില രേഖകളിൽ ഖദരിയത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഖദർ നിഷേധിക്കുന്ന ആളുകൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് മൗദൂദി ഈമാൻ കാര്യങ്ങളിൽ നിന്ന് ഖദറിലുള്ള വിശ്വാസത്തെ തട്ടിക്കളഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ഖദർ നിഷേധിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്.